ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മുതലാണ് യു എയിലെ വിസ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വന്നു തുടങ്ങിയത്. യു എയിലെ വിസ സംബന്ധമായ സേവനങ്ങൾ നൽകുന്നവരും ട്രാവൽ ഏജൻസികളും പറയുന്നത് അന്നു മുതൽ ഏറ്റവും അധികം എൻക്വയറീസ് വരുന്നത് സ്പോൺസർമാരുടെ ആവശ്യമില്ലാത്ത വിസകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ വിസകളിലാണ് തങ്ങൾക്ക് സാധ്യതകൾ പരീക്ഷിക്കാൻ കഴിയുന്നത് എന്ന തരത്തിലാണ്. സ്വന്തം സ്പോൺസർഷിപ്പിൽ യു എയിലേക്ക് വരാനും സാധ്യതകൾ അന്വേഷിക്കാനുമാണ് ഒരുപാട് പേര് താല്പര്യം കാണിക്കുന്നതെന്ന് കമ്പനികൾ പറയുന്നുണ്ട്. സത്യത്തിൽ അത്തരത്തിൽ നിരവധി വിസ സ്കീമുകൾ പുതിയ വിസ സിസ്റ്റത്തിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. ഇതിൽ ഒന്നാമത് നിൽക്കുന്നത് ഗോൾഡൻ വിസ കാറ്റഗറികൾ തന്നെയാണ്. നിങ്ങൾ ഏത് മേഖലയിലാണോ അസാമാന്യ വൈഭവം കാണിക്കുന്നത് അല്ലെങ്കിൽ ടാലൻറ്റഡ് ആയിട്ടുള്ളത്, നിങ്ങൾക്ക് തീർച്ചയായും ഗോൾഡൻ വിസ മറ്റാരുടെയും സ്പോൺസർഷിപ്പിലല്ലാതെ ലഭിക്കും എന്നുള്ളതാണ്. നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിവൈദഗ്ധ്യമുള്ള അല്ലെങ്കിൽ ഒരുപാട് പഠിക്കുവാൻ താല്പര്യമുള്ള വളരെ മിടുക്കനായിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ, നിങ്ങളുടെ പ്രൊഫഷനിൽ നിങ്ങൾ ഏറ്റവും അധികം വൈദഗ്ധ്യമുള്ളവരാണെങ്കിൽ, അങ്ങനെ നിരവധി കാറ്റഗറിയിൽ നിങ്ങൾ മികച്ചൊരു ശാസ്ത്രജ്ഞനാണെങ്കിൽ, സ്പോർട്സ് പേഴ്സൺസ് ആണെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള കാറ്റഗറീസിൽ ഗോൾഡൻ വിസ മറ്റാരുടെയും സ്പോൺസർഷിപ്പിലല്ലാതെ നിങ്ങൾക്ക് ലഭിക്കും. ഒരുപാട് ആനുകൂല്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ കാറ്റഗറി റെസിഡൻസ് വിസയുമായി ബന്ധപ്പെട്ടാണ്. ഇതിൽ ഏറ്റവും അധികം പോപ്പുലർ എന്ന് പറയുന്നത് 1 ഇയർ റിമോട്ട് വോക്ക് റെസിഡൻസിയാണ്. മറ്റൊന്ന് 5 വർഷത്തെ റിട്ടയർമെൻറ്റ് റെസിഡൻസി വിസയാണ്. 2 വർഷത്തെ റിയൽ എസ്റ്റേറ്റ് ഓണേഴ്സ് വിസയും ഈ റെസിഡൻസ് വിസ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു. ഏറ്റവും അധികം പോപ്പുലർ ആയിട്ടുള്ളത് ഗ്രീൻ വിസ കാറ്റഗറികൾ തന്നെയാണ്. 5 വർഷത്തെ ഫ്രീലാൻസേഴ്സ് വിസ, സ്കിൽഡ് എംപ്ലോയേഴ്സിന്, ഇൻവെസ്റ്റേഴ്സിനും പാർട്ട്നേഴ്സിനും ഒക്കെ ഈ ഗ്രീൻ വിസ സിസ്റ്റം അനുസരിച്ച് വിസ സ്കീമുകൾ സ്പോൺസർമാരില്ലാതെ ലഭ്യമാകും എന്നുള്ളതാണ്. 5 വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി ടൂറിസ്റ്റ് വിസ മറ്റൊരു വിസ സിസ്റ്റമാണ്. സ്പോൺസർമാരുടെ ആവശ്യമില്ല. ഇപ്പോൾ യു എയിലുള്ള സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കാണാൻ വേണ്ടി വിസിറ്റ് വിസ എടുക്കുന്നവർക്കും സ്പോൺസർമാരുടെ ആവശ്യം ഉണ്ടാവുന്നില്ല. ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി വിസിറ്റ് വിസ എടുത്ത് വരുന്ന ആൾക്കാരുണ്ടാവും, അവർക്കും സ്പോൺസർമാരില്ലാതെ വിസ ലഭിക്കും. ജോബ് സീക്കേഴ്സ് വിസയാണ് മറ്റൊന്ന്. 3 മാസത്തെ കാലാവധിയിലും 2 മാസത്തെ കാലാവധിയിലും 4 മാസവും നീണ്ടു നിൽക്കുന്ന ജോബ് സീക്കേഴ്സ് വിസയുണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്കൊരു സ്പോൺസറിൻ്റെ ആവശ്യമുണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളീ പറഞ്ഞ വിസ കാറ്റഗറികളിൽ ഏതാണോ നിങ്ങൾക്ക് അനുയോജ്യമാവുക, അത് ഉപയോഗപ്പെടുത്തി യു എയിലെ വിപുലമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. യു എയിൽ പ്രത്യേകിച്ച് ദുബായിൽ പല താമസയിടങ്ങളിലും ഹാലോവീനുമായി ബന്ധപ്പെട്ട അലങ്കാരങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഇപ്പോൾ ഒരു സാധാരണ കാഴ്ചയായി മാറിയിട്ടുണ്ട്. പാശ്ചാത്യ ലോകത്ത് ഏറ്റവും അധികം ആഘോഷിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് ഹാലോവീൻ ഡേ. ഒക്ടോബർ 31 ഹാലോവീൻ ദിനം കടന്നു വരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിപണി സാധ്യത വളരെയധികമാണ്. ആ സാധ്യത ദുബായും പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു വാർത്ത. ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന് അങ്ങനെ തുടക്കമായിരിക്കുകയാണ് ഇന്നു മുതൽ. ഇന്നു മുതൽ നവംബർ 27 30 ദിവസക്കാലം ഇനി ദുബായിയുടെ വിവിധ കേന്ദ്രങ്ങളിൽ, മാളുകളിൽ, ബീച്ചുകളിൽ, താമസയിടങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ, സ്റ്റേഡിയങ്ങളിൽ എന്ന് വേണ്ട, മിക്കയിടങ്ങളിലും വ്യായാമത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്. 10,000-ത്തിലധികം ക്ലാസുകൾ, ലോകത്തിലെ ഏറ്റവും വലിയ ട്രാംപോളിൻ ഫിറ്റ്നസ് സെഷൻ എന്ന് വേണ്ട വിവിധ പരിപാടികളാണ് ദുബായ് ഫിറ്റ്നസ് ചലഞ്ചുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ വർഷം 1.65 മില്യണിലധികം ആളുകളാണ് ഫിറ്റ്നസ് ചലഞ്ചിൻ്റെ ഭാഗമായത്. ഇത്തവണ അതിലും കൂടുതൽ പങ്കാളിത്തമാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഈ ഫിറ്റ്നസ് ചലഞ്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷനായിട്ട് 2-3 ഇവൻറ്റ്സ് നടക്കുന്നുണ്ട്. നവംബർ 6 നടക്കുന്ന ദുബായ് റൈഡ്, അതൊരു സൈക്ലിങ്ങുമായി ബന്ധപ്പെട്ട ഇവൻറ്റിൽ പങ്കെടുക്കാൻ www.dubairide.com നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. നവംബർ 20 ദുബായ് റണ്ണാണ് നടക്കുന്നത്. ഇതിന് രജിസ്റ്റർ ചെയ്യാനുള്ളത് www.dubairun.com എന്നുള്ള സൈറ്റിലാണ്. ദിവസം 30 മിനിറ്റെങ്കിലും വ്യായാമത്തിനായി മാറ്റിവെക്കൂ ജീവിത ശൈലി രോഗങ്ങളെ, അതുവഴി നമുക്ക് പാടെ അകറ്റി നിർത്താൻ കഴിയും എന്നുള്ള ക്യാമ്പയിന് കീഴിലുള്ള ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിൻ്റെ ഭാഗമാകാൻ എല്ലാവർക്കും കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. എണ്ണവില വർധനയുമായി ബന്ധപ്പെട്ട ഒപെക് തീരുമാനങ്ങളുടെ പേരിൽ സൗദി അറേബ്യയെ ഒരു കാരണവശാലും കുറ്റപ്പെടുത്തേണ്ടതില്ല എന്നാണ് സൗദി ധനകാര്യമന്ത്രി മുഹമ്മദ് അൽ ജദാൻ പറയുന്നത്. എണ്ണവില വർധനയുമായി ബന്ധപ്പെട്ട ഒപെക് തീരുമാനം പിൻവലിക്കണമെന്നും അല്ലാത്തപക്ഷം സൗദിയുമായുള്ള ബന്ധം പുനഃപരിശോധിക്കേണ്ടി വരുമെന്നുമുള്ള യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അടക്കമുള്ളവരുടെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിലാണ് സൗദി ധനകാര്യമന്ത്രിയും ഇത്തരത്തിലുള്ള പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സൗദിയുടെയും സൗദിയിലെ ജനങ്ങളുടെയും താൽപര്യാർത്ഥമെടുക്കുന്ന തീരുമാനത്തെ കുറ്റം പറയാനും
ചോദ്യം ചെയ്യാനും മറ്റാർക്കും അവകാശമില്ല എന്ന് സൗദി ഭരണകൂടം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ദുബായിൽ നിന്ന് കണ്ണൂരിലെ കെയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസ് തുടങ്ങുന്നു എന്നുള്ള ഒരു തീരുമാനത്തെ വളരെ വ്യാപകമായിട്ടാണ് യുഎയിലെ കണ്ണൂർ നിവാസികളും അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലുള്ളവരും സ്വാഗതം ചെയ്യുന്നത്. നവംബർ 1 മുതലാണ് ആഴ്ചയിൽ 4 ദിവസം എയർ ഇന്ത്യ എക്സ്പ്രസ് ദുബായ് കണ്ണൂർ സർവീസ് നടത്തുന്നത് എന്ന് കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. തുടക്കത്തിൽ 300 ദിർഹമാണ് യാത്രാ നിരക്കെന്ന് അവരറിയിക്കുന്നുണ്ട്. യുഎയിൽ നിന്ന് വൈകിട്ട് 6:40 കണ്ണൂരിലേക്ക് പുറപ്പെടും. കണ്ണൂരിൽ 11:50 എത്തും. കണ്ണൂരിൽ നിന്നും രാത്രി 12:50 ദുബായിലേക്ക് പുറപ്പെടും. പുലർച്ചെ 3:15 ദുബായിലെത്തും. അങ്ങനെയാണ് അതിൻ്റെ സമയക്രമം. ആദ്യ ദിവസങ്ങളിൽ 5 കിലോ അധിക ബാഗേജ് അനുവദിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. കണ്ണൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട അവഗണന അവസാനിപ്പിക്കണമെന്നുള്ളൊരു ആവശ്യം ഏറെക്കാലമായി കണ്ണൂർ നിവാസികളടക്കമുള്ളവർ, പ്രവാസിക സമൂഹം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നൊരു കാര്യമാണ്. എന്തായാലും പുതിയ വിമാന സർവീസ് പ്രഖ്യാപിച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് തീരുമാനത്തെ വളരെ വ്യാപകമായിട്ടാണ് ആളുകൾ സ്വാഗതം ചെയ്യുന്നത്. നിലവിൽ ദുബായിൽ നിന്ന് കണ്ണൂരിലേക്ക് ഗോഫസ്റ്റാണ് സർവീസ് നടത്തിയിരുന്നത്. നേരത്തെ കണ്ണൂരിലേക്കുള്ള എയർ ഇന്ത്യയുടെ ഏക രാജ്യാന്തര സർവീസും നിർത്തിയത് വലിയ പ്രതിഷേധത്തിനൊക്കെ ഇടയാക്കിയിരുന്നു. എന്തായാലും ഏറെ ആശ്വാസവും സന്തോഷവുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ നവംബർ 1 മുതൽ ആരംഭിക്കുന്ന ദുബായ് കണ്ണൂർ സർവീസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുള്ളതെന്ന് ഈ റിപ്പോർട്ട് പറയുന്നുണ്ട്. ഫിജീറിയയിൽ വാഹനാപകടത്തിൽ കഴിഞ്ഞ ദിവസം മരണമടഞ്ഞ മലയാളികളുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ വളരെയധികം പുരോഗമിക്കുകയാണ്. രാമന്തളി തക്സ പള്ളിക്കടുത്ത് MNP ജലീൽ 43 വയസ്സ്, പെരളം നങ്ങാരത്ത് സുബായിർ 45 വയസ്സ് എന്നിവരാണ് വാഹനാപകടത്തിൽ മരണമടഞ്ഞിരുന്നത്. ഏറ്റവും ഒടുവിലായി യുഎയിലെ ഇന്നത്തെ നാണയവിനിമയ നിരക്കുകൾ കൂടി നോക്കാം. ഒരു യുഎഇ ദിർഹമിന് 22 രൂപ 31 പൈസയാണ്. 1000 ഇന്ത്യൻ രൂപ നാട്ടിലേക്ക് അയക്കാൻ ഇന്ന് വേണ്ടത് 44 ദിർഹം 82 ഫിൽസാണ്. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 187 ദിർഹം 75 ഫിൽസാണ് ഇന്നത്തെ വില. ഗൾഫ് സ്റ്റോറീസ് സമാപിക്കുന്നു. നമസ്കാരം.